ഇന്ന് ഐ പി എല്ലിലെ 48-ാം മത്സരം അബുദാബിയിൽ ഇറങ്ങേറുമ്പോൾ ടൂർണമെന്റിലെ ശക്തരായ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇരു ടീമുകൾക്കും ഓരോ വിജയത്തോടെ പ്ലേ ഓഫ് ഉറപ്പിക്കേണ്ട അവസ്ഥയാകുമ്പോൾ ഇന്നത്തെ മത്സരത്തോടുകൂടി ഒരു ടീം ഈ സീസണിന്റെ പ്ലേ ഓഫ് ഉറപ്പിക്കും. അത് മാത്രമല്ല, പോയിന്റ് ടേബിളിലെ 1-2 സ്ഥാനങ്ങൾക്ക് ക്വാളിഫയർ മത്സരമായതിനാൽ തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ച് ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്താൻ തന്നെയാവും ഈ 2 ടീമുകളും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ടീമിന്റെ ഭാഗത്തു നിന്നും ഒരു മികച്ച പെർഫോമൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 2 ടീമുകളും അവസാന മത്സരം തോറ്റതിന്റെ നിരാശയിലാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. ബാംഗ്ലൂർ ചെന്നൈയോടും മുംബൈ രാജസ്ഥാനോടും 8 വിക്കറ്റിന് തോറ്റിരുന്നു. ഈ സീസണിൽ ആദ്യം ഈ 2 ടീമും ഏറ്റുമുട്ടിയപ്പോൾ അന്ന് ആവേശകരമായ സൂപ്പർ ഓവറിൽ RCB ആയിരുന്നു വിജയിച്ചത്. അന്ന് ദുബായിൽ നടന്ന മത്സരത്തിൽ 2 ടീമും 200 മുകളിൽ സ്കോർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും കാണികളെ ഒട്ടും ബോറടിപ്പിക്കാത്ത ആവേശകരമായ മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി 2 ടീമിന്റെയും പോസിബിൾ പ്ലേയിങ് ഇലവനിലേക്ക് വന്നാൽ, മുംബൈ ഇന്ത്യൻസ് തന്നെ പരിക്കേറ്റി കഴിഞ്ഞ 2 മത്സരങ്ങളിലും പുറത്തിരുന്ന നായകൻ രോഹിത് ശർമ്മ ഇന്ന് കളിക്കുമോ എന്നത് കണ്ടറിയണം. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ടീമിലില്ലാത്ത രോഹിത് ഇന്നലെ നെറ്റ്സിൽ പരിശീലനം നടത്തുന്നതിന്റെ ഫോട്ടോസ് മുംബൈ ഇന്ത്യൻസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിന്റെ പരിക്ക് സാരമുള്ളതല്ല എന്നും ഫിറ്റ്നസ് തെളിയിച്ചാൽ ഇന്നല്ലെങ്കിൽ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ രോഹിത് ടീമിൽ തിരിച്ചെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരം കളിച്ച ടീമിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി ബാംഗ്ലൂർ നിരയിലേക്ക് വന്നാലും അവർക്കൊരു തിരിച്ചടിയുണ്ട്. ടീമിലെ പ്രധാന പേസ് ബോളറായ നവദീപ് സൈനി പരിക്കേറ്റ് ടീമിൽ നിന്നും പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സൈനിക്ക് പകരക്കാരനായ ഇന്ത്യൻ താരത്തെ പരിഗണിച്ചാൽ ഉമേഷ് യാദവും ഇനി അഥവാ എക്സ്പീരിയൻസ്ഡ് ആയ ഡെയിൽ സ്റ്റെയിൻ ഇറക്കുകയാണെങ്കിൽ മോയിൻ അലി പുറത്തിരിക്കേണ്ടി വരും. എന്ത് തന്നെയായാലും മുംബൈയെ പോലൊരു ടീമിനെ നേരിടുമ്പോൾ ബാംഗ്ലൂർ ഏറ്റവും മികച്ച ബൗളിംഗ് യൂണിറ്റ് തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും. ബാക്കിയൊക്കെ കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീം തന്നെ നിലനിർത്താൻ തന്നെയാവും RCB ശ്രദ്ധിക്കുന്നത്. ഇതുവരെ 2 ടീമിന്റെയും ഈ സീസണിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2 ടീമിനും 11 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റ് വീതമാണുള്ളത്. അതുകൊണ്ട് തന്നെ 2 ടീമിന്റെ ഭാഗത്തു നിന്നും ഒരു മികച്ച മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.